നമസ്കാരം. വായു, ഭക്ഷണം, പാർപ്പിടം, ഇവ ഒരു മനുഷ്യനെ സംബന്ധിച്ച് തന്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട മൂന്ന് ഘടകങ്ങളാണ്. ഇവയിൽ ഭക്ഷണം എന്ന് പറയുന്നത് ഏതൊരുവന്റെയും ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തുന്ന ഘടകമാണ്. നമുക്ക് ഏവർക്കും അറിയാം ഭക്ഷണത്തിന്റെ ഉറവിടം എവിടമാണെന്ന്. അതെ, കൃഷി. ഇന്ന് വൻകിട വ്യവസായങ്ങൾക്ക് പകരം നാം ചിന്തിക്കേണ്ടത് എന്തെന്നാൽ മറ്റുള്ളവരെ ആശ്രയിക്കാതെ തന്നെ നാം നമുക്ക് ആവശ്യമുള്ള ഭക്ഷണം മണ്ണിൽ തന്നെ കൃഷി ചെയ്ത് ഉണ്ടാക്കുക. ഒരു പക്ഷെ നാളത്തെ തലമുറ നമ്മെ പഠിപ്പിക്കുക മറ്റുള്ളവരെ ആശ്രയിക്കാതെ തന്നെ സ്വയം പര്യാപ്തരായിക്കൊണ്ട് ജീവിക്കുക എന്നതായിരിക്കും. നാം കണ്ട സ്വപ്നങ്ങൾക്ക് പിന്നാലെ ചേക്കേറുന്നതിനിടയിൽ ചെറിയൊരു ഭംഗമായി വന്നെത്തിയതാണ് ഈ അടച്ചിടൽ കാലം. എന്തു തന്നെയായാലും കാർഷിക വൃത്തിയോട് താല്പര്യം കാണിക്കുന്നവർക്ക് ഇത് ഒരു അനുഗ്രഹം തന്നെയാണ്. അയൽ സംസ്ഥാനങ്ങളിൽ നിന്നും വരുന്ന വിഷമയമായ ഭക്ഷ്യ വസ്തുക്കളോട് വിട പറഞ്ഞുകൊണ്ട് നാം നമ്മുടെ മണ്ണിൽ തന്നെ ഇറങ്ങി ഉണ്ടാക്കുക, ഇതായിരിക്കണം നമ്മുടെ ഇനിയുള്ള ലക്ഷ്യം എന്ന് പറയുന്നത്. ഇനിയും ഒരു അടച്ചിടൽ കാലം നമുക്ക് മുൻപിൽ എത്തുകയാണെങ്കിൽ അതിനായി നമ്മൾ കൊടുക്കുന്ന ഉത്തരമാണ് സ്വയം പര്യാപ്തത. സത്യത്തിൽ സ്വയം പര്യാപ്തത എന്നാൽ എന്താണ്? മറ്റുള്ളവരുടെ ആശ്രയമോ സഹായമോ ഇല്ലാതെ തന്നെ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നാമാൽ തന്നെ ചെയ്തു തീർക്കുക, ഇതാണ് സ്വയം പര്യാപ്തത കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിന് ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറയുന്നത് ഭക്ഷ്യ വസ്തുക്കൾ തന്നെയാണ്. ഇതിന് എത്രയോ മാർഗങ്ങൾ നമ്മുടെ മുൻപിൽ തെളിഞ്ഞു വന്നിട്ടും നാം അതൊന്നും വകവെക്കാതെയാണ് നിൽക്കുന്നത്. ഉദാഹരണമായി അടുക്കളത്തോട്ടം. നാം ഏറെ കേട്ടു പഴകിയ ഒരു വാക്കാണ് ഈ അടുക്കളത്തോട്ടം. ഭരണ സംവിധാനങ്ങൾ മുഖേന എത്രയോ ആനുകൂല്യങ്ങൾ, അതായത് വളങ്ങൾ, വിത്തുകൾ, സബ്സിഡികൾ തുടങ്ങി എത്രയോ ആനുകൂല്യങ്ങൾ നമ്മുടെ കയ്യിലെത്തിയിട്ടും എത്ര പേർ നമ്മളിൽ അത് ആത്മാർത്ഥമായി സ്വീകരിക്കുന്നു, എത്ര പേർ അതിനെ ആത്മാർത്ഥമായി വിനിയോഗിക്കുന്നു? ഇത് ഒരു പ്രസക്തമായ ചോദ്യമാണ്. നമ്മൾക്ക് ആവശ്യമുള്ള ഭക്ഷണം നാം തന്നെ കണ്ടെത്തണം. ഇതായിരിക്കണം നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറയുന്നത്. എന്തുകൊണ്ട് നമുക്കിത് ചെയ്തുകൂടാ? ഒരു കാർഷിക രംഗത്തെ തന്നെ നമ്മൾ ഇതിലൂടെ വളർത്തിയെടുക്കണം. ഇതായിരിക്കണം എല്ലാവരുടെയും ആശ. സ്വയം പര്യാപ്തത എന്ന തത്വത്തിൽ വിശ്വസിച്ചുകൊണ്ട് മുന്നേറുക. നമുക്കായുള്ള അന്നം നമ്മുടെ മണ്ണിൽ നിന്ന് തന്നെ നാം കണ്ടെത്തുക. ഇത് ഏവരുടെയും നന്മയ്ക്കാണ്. ഇന്നത്തേക്കും നാളത്തേക്കും നന്ദി, നമസ്കാരം. കാർത്തിക എസ് നമ്പ്യർ, ക്ലാസ് 6, ഫോൺ നമ്പർ 9539883990, സ്കൂൾ റാണിജി HSS നിർമ്മലഗിരി കണ്ണൂർ, സ്കൂൾ കോൺടാക്ട് നമ്പർ 0490236338.